നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഒന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മിഥുന മാസം പതിനേഴാം തീയതി തിങ്കളാഴ്ച ഇന്ന് തിങ്കളാഴ്ചയാണ് നമുക്ക് അവധിയൊക്കെ കഴിഞ്ഞ് ഓഫീസിലേക്ക് പോവേണ്ട ദിവസമാണ് ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങേണ്ട ദിവസമാണ് ഇത് നക്ഷത്രം വന്നിരിക്കുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രം ശുഭ നക്ഷത്രങ്ങളിൽ പെടുന്ന നക്ഷത്രമല്ല അപ്പോൾ നക്ഷത്രം അത്ര കണ്ട് ശുഭപ്രദമായ നക്ഷത്രമല്ല ഇന്ന് എന്നാലും നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങാവുന്ന ദിവസം നല്ല ദിവസമാണ് തിങ്കളാഴ്ച ആഴ്ച നല്ല ദിവസമാണ് അതുകൊണ്ട് നമുക്കിന്ന് ഓരോ കാര്യങ്ങൾക്ക് ധൈര്യമായിട്ട് ഇറങ്ങാം അതിലും ശുഭമായിട്ടുള്ള ഡോക്യുമെൻ്റേഷൻ അതുപോലെ സുപ്രധാനമായിട്ടുള്ള വല്ല കാര്യങ്ങളാണെങ്കിൽ മാറ്റി വയ്ക്കാൻ പറ്റുമെങ്കിൽ മാറ്റി വയ്ക്കുന്നത് നന്നായിരിക്കും ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്ത് നമ്മൾ ബർത്ത്ഡേയിലൂടെ ചിന്തിക്കുകയാണ് വാർഷിക ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ഭരണി നക്ഷത്രമാണ് ഇന്ന് വന്നിരിക്കുന്നത് ഭരണി നക്ഷത്രം തിങ്കളാഴ്ചയായിട്ട് വന്നിരിക്കുന്ന നിങ്ങൾക്ക് വളരെ സന്തോഷപ്രദമായ ഒരു വർഷമായിരിക്കും എന്നുള്ളതിന് സംശയം വേണ്ട ചന്ദ്രൻ്റെ ദിവസമായ ഇന്ന് ബർത്ത്ഡേ വന്നതുകൊണ്ട് നിങ്ങൾ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വയ്ക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് അല്ലെങ്കിൽ വീട് വാങ്ങാനോ പുതുക്കി പണിയാനോ ആഗ്രഹിക്കുന്നവർക്ക് അത് ഫലവത്താവുന്ന വർഷം തന്നെയാണ് അതുപോലെ വാഹനം വാങ്ങുന്നവെന്നോ അല്ലെങ്കിൽ വാഹനം പുതുക്കി വേറെ വാഹനം വാങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലപ്രദമായിരിക്കും പൊതുവേ സന്തോഷപ്രദമായ അവസ്ഥകൾ നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ വന്നു ചേരും വീട് വാഹനം അതുപോലെ സന്തോഷപ്രദമായ അവസ്ഥകൾ ഒക്കെ വരുന്ന ഒരു വർഷം തന്നെയായിരിക്കും അതിന് സംശയം വേണ്ട നിങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങിക്കൊള്ളുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വിജയിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ ഫലങ്ങളൊന്ന് ഡിലേ ആവാതിരിക്കാൻ വേണ്ടി ദേവി പ്രീതി വരുത്തണം ക്ഷേത്രത്തിൽ പോവുകയും ദേവിക്ക് കുങ്കുമാർച്ചന രക്തപുഷ്പാഞ്ജലി യൊക്കെ നടത്തിപ്പോണം തിങ്കളാഴ്ച ദിവസങ്ങളിൽ ചെയ്തു പോകണം നന്നായിരിക്കും ഇപ്പോൾ തിങ്കൾ എന്ന് പറയുമ്പോൾ ചന്ദ്രൻ്റെ ദിവസമായതുകൊണ്ട് എല്ലാ മാസവും പൗർണമി വ്രതം നോക്കി നോക്കിപ്പോണതും ഭാഗ്യത്തെ ഇരട്ടിപ്പിക്കാൻ സഹായിക്കും ഇതെല്ലാം നമ്മളുടെ വാർഷ്യബലത്തെ ചിന്തിക്കുമ്പോൾ ഉള്ളതാണ് അതുപോലെ ഇന്നത്തെ ദിവസം രാവിലെ എണീറ്റ് ഓരോ കാര്യത്തിൽ ദിവസമാണ് ദിവസമാണിപ്പോൾ രാവിലെ പോകുമ്പോൾ രാവുകാല സമയം നോക്കി പോകുന്നത് നന്നായിരിക്കും രാവുകാലം ഏഴര മണി മുതൽ ഒമ്പത് മണിവരെയാണ് കലണ്ടറിൽ ഇട്ടിരിക്കുന്ന രാഹു സമയം പക്ഷേ ഏഴര മണിക്ക് രാഹു ആരംഭിക്കുകയില്ല ഏഴ് മണി നാൽപ്പത്തി അഞ്ച് മിനിറ്റ് തൊട്ട് രാഹു കാലം തുടങ്ങുകയുള്ളൂ ഒമ്പത് മണി പതിനഞ്ച് മിനിറ്റ് വരെ രാഹു സമയം ഉണ്ട് താനും അപ്പോൾ നമുക്ക് രാഹു നോക്കുമ്പോൾ നമ്മൾ ഏഴ് ഒമ്പത് നെറ്റി രണ്ട് ഇപ്പോൾ ഏഴ് നാൽപ്പത്തഞ്ച് തൊട്ട് തുടങ്ങുകയുള്ളൂ ഒമ്പത് പതിനഞ്ച് കഴിഞ്ഞിട്ടേ രാഹു കാലം തീരുവുള്ളൂ ഇപ്പോൾ ഒമ്പത് പതിനഞ്ചിന് ശേഷമോ ഏഴ് ഏഴ് നാൽപ്പത്തഞ്ചിന് മുമ്പോ യാത്ര തിരിക്കുക അതേപോലെ ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്ത സമയവും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് പന്ത്രണ്ട് മണി നാല് മിനിറ്റ് തൊട്ട് അഭിജിത്ത് മുഹൂർത്തം ആരംഭിക്കും പന്ത്രണ്ട് മണി അമ്പത്തിരണ്ട് മിനിറ്റ് വരെ രാവു അഭിജിത് മുഹൂർത്ത സമയമുണ്ട് പന്ത്രണ്ട് നാലു തൊട്ട് പന്ത്രണ്ട് അമ്പത്തിരണ്ട് വരെ അഭിജിത് മുഹൂർത്തമുണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം കൊള്ളൂലായെങ്കിൽ പോലും ചില കാര്യങ്ങൾ ചെയ്യണം ചെയ്തേ തീരുള്ളൂ എന്നുണ്ടെങ്കിൽ അഭിജിത് മുഹൂർത്തം തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും അതുപോലെ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത രണ്ട് സമയങ്ങളുണ്ട് യമകണ്ട കാലവും ഗുളികകാലവും അതിൽ ഗുളികകാല സമയം വരുന്നത് രണ്ട് മണി മൂന്ന് മിനിറ്റ് തൊട്ട് മൂന്ന് മണി മുപ്പത്തേഴ് മിനിറ്റ് വരെയും രണ്ട് മണി മൂന്ന് മിനിറ്റ് തൊട്ട് മൂന്ന് മണി മുപ്പത്തേഴ് മിനിറ്റ് വരെയും യമഖണ്ഠകാല സമയം വരുന്നത് പത്തു മണി അമ്പത്തി നാല് മിനിറ്റ് തൊട്ട് ആരംഭിക്കും പന്ത്രണ്ട് മണി ഇരുപത്താറ് മിനിറ്റ് വരെ യമഖണ്ഠകാല സമയവും ഈ സമയം നമുക്ക് ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത് അതുപോലെ ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് യാത്ര തിരിക്കുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക പ്രധാനമായിട്ട് വൈറ്റ് കളറിലുള്ള വെള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായി തീരും അപ്പോൾ ഇപ്പോൾ വെള്ളവസ്ത്രമെന്ന് പറഞ്ഞാൽ നമുക്ക് തൂവെള്ള വസ്ത്രം ധരിച്ച് പോക്ക് നടക്കുകയില്ല അപ്പോൾ നമുക്ക് വസ്ത്രത്തിൽ വെളുത്ത കളറും കൂടി ഉൾപ്പെടുത്തുക അപ്പോൾ വെള്ള കളറും കൂടി ഉൾപ്പെടുത്തുക അത് നമുക്ക് വെളുത്ത വസ്ത്രം കരുതാൻ പറ്റിയില്ലെങ്കിൽ ഒരു കർച്ചീപെങ്കിലും വെളുത്ത കളറിലുള്ള ഒരു കർച്ചിപ്പെങ്കിലും കയ്യിലിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മുഖം തുടക്കുകയും എടുക്കുകയും ചെയ്യുമ്പോൾ നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആഗ്രഹം ചെയ്യാൻ വെളുപ്പിന് ശക്തിയുണ്ട് അതുകൊണ്ടാണ് വസ്ത്രധാരണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ പറയണേ അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം